Assalamu alaikum. Welcome to my new video. Shafi'i madhhabinte imamaya Imam Shafi'i rahmahullahiyude laghucharitram. Abu Abdullah Muhammad ibn Idris ennaanu Imam Shafi'i rahmahullahiyude poorna naamam. Khuraish vamshajanaya addeham hijrabdam 150 hijra 150 AD 767 റജബ് മാസത്തിൽ ഫലസ്തീനിലെ ഗാസയിൽ അസദ് കുടുംബത്തിലെ ബീവി ഫാത്തിമയുടെ മകനായി ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അബ്ദു മനാഫിന്റെ പുത്രൻ അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയിൽ ജനിച്ചതിനാൽ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധം ഉണ്ടായിരുന്നു. ശൈശവത്തിൽ തന്നെ ഗാസയിൽ നിന്നും കുടുംബത്തോടൊപ്പം അസ്കലാനിലേക്കും പിതാവിന്റെ മരണത്തോടെ അവിടെ നിന്നും ഹിജാസിലേക്കും പിന്നീട് മക്കയിലേക്കും അദ്ദേഹം നീങ്ങി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പ്രകടിപ്പിച്ച അദ്ദേഹം 7 വയസ്സിൽ തന്നെ ഖുർആൻ ഹൃദിസ്ഥമാക്കി. ഇതുപോലെ അമ്പൈത്തിലും കുതിരവസവാരിയിലും അദ്ദേഹം അസാമാന്യ പാഠവും നേടിയിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ അമിതമായ താൽപര്യത്താൽ 10 വയസ്സിൽ തന്നെ അദ്ദേഹം ഇമാം മാലിക് റഹ്മഹുള്ളയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ മോത്തോ ഹൃദിസ്ഥമാക്കി. അദ്ദേഹം ആദ്യമായി കണ്ടുമുട്ടുന്ന സമുന്നത വ്യക്തി അന്നത്തെ ഹറമിലെ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന മുസ്ലിം ഇബ്നുൽ ഖാലിദിനെയാണ്. കർമ്മശാസ്ത്രത്തിൽ കഴിവുറ്റ അദ്ദേഹം മിടുക്കനായ ഇമാം ഷാഫിയുടെ കഴിവുകളെ അടുത്തറിയുകയും അങ്ങനെ കേവലം 15-കാരനായ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഫത്വ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. ശേഷം വിജ്ഞാനദാഹിയായ ഇമാം ഷാഫി റഹ്മഹുള്ള അക്കാലത്തെ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഏറ്റവും മികച്ച മദീനയിലേക്ക് നീങ്ങുകയും ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യത്വം സ്വീകരിച്ച് 10 വർഷക്കാലം അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തു. ഇമാം മാലിക് റഹ്മഹുള്ള മരണപ്പെട്ടപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് തന്നെ മടങ്ങിയെത്തി. ശേഷം കുടുംബപരമായ പ്രാരാബ്ദങ്ങൾ കാരണം അല്പകാലം യമനിൽ പോയി മറ്റു പല ജോലികളിലും അദ്ദേഹം ഏർപ്പെടുകയുണ്ടായി. അക്കാലത്ത് വൈദ്യശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും വിജ്ഞാനം നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. അന്നത്തെ യമൻ ഗവർണറായിരുന്ന ഹമ്മാദ് അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത ചില കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും വിചാരണക്കായി ബാഗ്ദാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ തന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യമായതിനാൽ അദ്ദേഹത്തെ മോചിപ്പിക്കുകയുണ്ടായി. ശേഷം അവിടെ വച്ച് ഇമാം അബു ഹനീഫ റഹ്മഹുള്ളയുടെ ശിഷ്യനായിരുന്ന മുഹമ്മദ് ബിൻ ഹസൻ റഹ്മഹുള്ളയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് ഹനഫി മദ്ഹബ് പഠിക്കുകയും 4 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. അക്കാലഘട്ടത്തിൽ ഹനഫി മദ്ഹബിൽ അദ്ദേഹം അഗാധ ജ്ഞാനം നേടി. അക്കാലത്ത് അദ്ദേഹം വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതോടൊപ്പം ജനങ്ങൾക്ക് ഫത്വകൾ നൽകുകയും ഹജ്ജ് മാസത്തിൽ പഠന കേന്ദ്രങ്ങൾ നടത്തുകയും ചെയ്ത് കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും മസ്ജിദുൽ ഹറമിന്റെ പണ്ഡിത സഭകളിൽ അദ്ദേഹം സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. ഇക്കാലത്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. ശേഷം 195 അദ്ദേഹം ഹിജറ 195 അദ്ദേഹം ഈജിപ്തിലേക്ക് പുറപ്പെടുകയും മരണം വരെ അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തു. ഇമാമിന്റെ വൈജ്ഞാനിക ജീവിതത്തിലെ സുവർണ നാളുകളായിരുന്നു ഈജിപ്തിലെ വാസം. ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ മരണം. ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ അന്ത്യനാളുകൾ കഠിന പരീക്ഷണങ്ങളുടേതായിരുന്നു. അർശസ് രോഗം അദ്ദേഹത്തെ ശാരീരികമായി വല്ലാതെ തളർത്തിയിരുന്നു. രക്തസ്രാവം അധികരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നീണ്ട 4 വർഷത്തെ രോഗപീഡകൾക്ക് ശേഷം ഹിജറ 204 റജബ് മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ആ മഹാത്മാവ് വൈജ്ഞാനികമായ നിരവധി സംഭാവനകളും
നിരവധി ശിഷ്യഗണങ്ങളെയും ബാക്കി വച്ച് നമ്മിൽ നിന്നും വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ. ആമീൻ.